നബിദിനാഘോഷം എന്ന ചർച്ചയിൽ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. സുയൂത്തി ഇമാമിനെ പോലെയുള്ള ആളുകൾ നബിദിനം കഴിക്കൽ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല ബിദ്അത്താണ് നബിദിനാഘോഷം, നല്ല ബിദ്അത്താണ് പ്രവാചകന്റെ പേരിൽ മൗലൂദാഘോഷം നടത്തൽ, മൗലൂദ് ചെല്ലൽ. ഈ നല്ല ബിദ്അത്തിനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് എന്നാണ് ചോദ്യം. ആ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. മൗലിദ് ചടങ്ങ്, മൗലിദ് ആഘോഷ പരിപാടിയും ഇതിനെ കുറിച്ച് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള പറയുന്നത് അനാചാരമാണ് എന്നല്ല, മിനൽ ബിദഇൽ ഹസന, ഇത് പുണ്യകരമായ ആചാരങ്ങളിൽ പെട്ടതാണ്. അല്ലതീ യുസാബു അലൈഹാ സാഹിബുഹാ, ചെയ്യുന്നയാൾക്ക് പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മങ്ങളിൽ പെട്ടതാകുന്നു. ഇമാമുകൾ പറയുന്നത് അങ്ങനെയാണ്. ആരാണ് ഇമാം? ഹാഫിള്. ഹാഫിൾ എന്ന് പറയണമെങ്കിൽ 100,000 ഹദീസെങ്കിലും മനപ്പാടം ഉണ്ടായിരിക്കണം. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന മൗലിദാഘോഷ പരിപാടിയുണ്ടല്ലോ, ഇത് ചെയ്താൽ അത് പുണ്യകർമ്മമാകുന്നു, അത് അനുവദനീയമാണെന്ന് മാത്രമല്ല പുണ്യകർമ്മമാകുന്നു, കൂലി കിട്ടുന്ന പ്രവർത്തനമാകുന്നു. അപ്പോ സുയൂത്തി ഇമാം പറഞ്ഞിട്ടുണ്ട് നല്ല ബിദ്അത്താണ്, നല്ല ബിദ്അത്താണെന്ന് മാത്രമല്ല പുണ്യകരമായ കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് ബിദ്അത്ത്? ബിദ്അത്തിൽ നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ബഹുമാന്യനായ ഷാഹിദ് മുസ്ലിം ഫാറൂഖ് നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിലോ പ്രവാചക ചര്യയിലോ സഹാബാക്കളുടെ ജീവിതത്തിലോ പ്രാമാണികമായി ഒന്നും ഉദ്ധരിക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നീട് സാധാരണ ചെയ്യാറുള്ളത് പിന്നീട് വന്ന പണ്ഡിതന്മാരുടെ കൗലുകളെ ഇസ്ലാമിക പ്രമാണമായി അവതരിപ്പിക്കുകയും അത് തങ്ങൾക്ക് ഹിതപ്രകാരം വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നതാണ്. ഇവിടെ ആദ്യമായി നമ്മൾ അറിയേണ്ട ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം, ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മതമാണ്. ഈ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കർമ്മങ്ങളുമെല്ലാം അള്ളാഹു കൽപ്പിക്കുന്നത് പോലെയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തം ഹിതപ്രകാരം ഒരഭിപ്രായം പറയാൻ ഈ മതത്തിൽ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് സ്വർഗത്തിന് ലഭ്യമാകുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായും പഠിപ്പിച്ച് ഈ മതം പൂർത്തിയാക്കി തന്നതിന് ശേഷമാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മതപരമായി നമ്മൾക്ക് അള്ളാഹുവിന്റെ മതത്തിലുള്ള ഏതൊരു കാര്യവും, പുണ്യകർമ്മമാകട്ടെ, ഫറളാകട്ടെ, സുന്നത്താകട്ടെ, ഏതൊരു കാര്യവും ഈ മതത്തിലുണ്ടോ എന്നറിയാൻ നമ്മൾക്ക് ലളിതമായി അള്ളാഹു നമ്മൾക്ക് അവതരിപ്പിച്ചു തന്ന വഴി, അത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പറഞ്ഞു തരികയും ഉണ്ടായി. തറക്തു ഫീക്കും അമ്രൈൻ, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് പറയുന്നതിന്റെ മുമ്പ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്ക് ലൻ തുലില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ലോകത്താരൊക്കെ നിങ്ങൾ പിഴച്ചുപോയി എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിഴക്കുന്നവരല്ല നിങ്ങൾ, നിങ്ങൾ സ്വർഗാവകാശികളാകും. എന്നിട്ട് പ്രവാചകൻ പറയുന്ന ഒന്നാമത്തത് കിതാബ് അല്ലാ, ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനാണ്. വ സുന്നത്ത നബീഹി, രണ്ടാമത്തത് പ്രവാചക ചര്യയായ ഹദീസുമാണ്. മതപരമായി നമ്മൾക്ക് ഒരു വിഷയത്തിൽ ഇത് പുണ്യമാണോ മതത്തിൽ പെട്ടതാണോ എന്ന് നമ്മൾക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും പരിശോധിക്കാനും അടിസ്ഥാനപരമായി രണ്ട് പ്രമാണങ്ങളാണ്, ഒന്ന് ഖുർആനും രണ്ട് ഹദീസും. ഇതിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഏതൊരു വാക്കിനെയും നമ്മൾക്ക് അംഗീകരിക്കാം, മുഖവിലക്കെടുക്കാം, അത് ജീവിതത്തിന്റെ ഭാഗമാക്കാം. എന്നാൽ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളെ നമ്മൾ പരിശോധിക്കേണ്ടത് അവരുദ്ധരിച്ച പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാരല്ലാത്ത ഒരാൾക്കും വഹി ലഭിക്കുന്നില്ല, അവർക്ക് പിഴവുകൾ വരാം, അവർക്ക് സ്വാഭാവികമായി അറിവുകേടുകൾ ഉണ്ടാകാം, അവർ പറഞ്ഞത് തിരുത്തേണ്ടി വരാം. അതുകൊണ്ട് തന്നെ സുയൂത്തി ഇമാമാകട്ടെ, ലോകത്തേത് പണ്ഡിതനാകട്ടെ, അവർ പറയുന്നൊരു വാചകത്തെ നമ്മൾ അംഗീകരിക്കുവാൻ അവർ പറയുന്നത് ഖുർആനും പ്രവാചക ചര്യയും ഉദ്ധരിച്ചുകൊണ്ടാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ല എങ്കിൽ അത് നമ്മൾക്ക് പ്രമാണമായി സ്വീകരിക്കുവാൻ ഇസ്ലാമിൽ വകുപ്പില്ല തന്നെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞത്, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, മതപരമായ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, നബിദിനം കഴിക്കണമോ കഴിക്കണ്ടയോ, പുണ്യമുണ്ടോ പുണ്യമില്ലയോ, അന്നത്തെ ദിവസം നമ്മൾ ആഘോഷിക്കണമോ ആഘോഷിക്കണ്ടയോ, നമ്മൾക്കിടയിൽ ചർച്ചയുണ്ടല്ലോ, ആ ചർച്ചയിൽ ഫറുദ്ദൂഹു, നിങ്ങൾ ആ ചർച്ചയെ ആ തർക്കത്തെ നിങ്ങൾ മടക്കേണ്ടത് ഇലല്ലാഹി വറസൂലി, ഖുർആനിലേക്കും ഹദീസിലേക്കും മാത്രമാണ്, അതിലപ്പുറമുള്ള പണ്ഡിതന്മാരുടെ കൗലിലേക്ക് തർക്കത്തെ നിങ്ങൾ മടക്കാൻ പാടില്ല. സഹോദരങ്ങളെ, അതിന്റെ അടിസ്ഥാനത്തിൽ സുയൂത്തി ഇമാം അത് നിങ്ങൾക്ക് ബിദഅത്തായ ഹസനായ ബിദഅത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ പരിശോധിക്കേണ്ടത് അതിന് അദ്ദേഹം വല്ല ഉദ്ധരണിയും അല്ല, അദ്ദേഹം വല്ല ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വല്ല തെളിവും ഉദ്ധരിച്ചിട്ടുണ്ടോ എന്നാണ്. ഇല്ല എന്ന് കണ്ടാൽ പിന്നെ അത് നമ്മൾക്ക് സ്വീകരിക്കേണ്ട ആവശ്യവുമില്ല. മറിച്ച് അദ്ദേഹം പറയുന്ന വാചകങ്ങളാകട്ടെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സഹാബാക്കൾ ഉദ്ധരിച്ച പല വാചകങ്ങൾക്കും എതിര് തന്നെയാണ്. ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് ആലോചിച്ചു നോക്കൂ, കുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തും അത് ഹസനാകട്ടെ അല്ലെങ്കിൽ മദ്മൂമാകട്ടെ മഹമൂദാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ എന്തുമാകട്ടെ, ബിദഅത്തിന്റെ ഗണത്തിൽ വരുന്നതെല്ലാം വഴിപിഴച്ചതാണ്. വഇൻ റആഹന്നാസു ഹസന, ആളുകൾ അതിനെ നല്ലതാണ് എന്ന് പറഞ്ഞാലും ഈ വാചകം സഹാബിയുടേതാണ്, ആളുകൾ പിന്നീട് വരും ഇത് നല്ല ബിദഅത്താണ്, അത് വിമർശിക്കപ്പെടേണ്ട ബിദഅത്തല്ല, അത് പണ്ഡിത ലോകത്തുള്ള ബിദഅത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. പക്ഷെ ശറഈൽ ബിദഅത്ത് എന്ന് പറഞ്ഞത് ളലാലത്താണ്. ഇബ്നു റളിയല്ലാഹു അൻഹു മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹം പറയുന്ന വാക്ക് ഇത്തബിഉ, നിങ്ങൾ ഏത് വിഷയത്തിലും പ്രവാചകനെയാണ് പിൻപറ്റേണ്ടത്. വല തബ്തദിഉ, നിങ്ങൾ ഒരിക്കൽ പോലും ബിദഅത്തിനെ പിൻപറ്റുന്നവരും ബിദഅത്ത് ചെയ്യുന്നവരും ആകരുത്. ഫഖദ് കഫൈതും, പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രം പിൻപറ്റിയാൽ തന്നെ സ്വർഗ്ഗം ലഭിക്കുവാൻ നിങ്ങൾക്ക് മതി. വകുല്ലു ബിദഅത്തിൻ വലാല, ഒരു കാര്യം നിങ്ങൾ അറിയണം, ലോകത്തെന്ത് ചർച്ച നടന്നാലും സഹാബിയുടെ വാക്ക് എന്തൊക്കെ ബിദഅത്തുണ്ടോ ബിദഅത്തിന്റെ പട്ടികയിൽ വരുന്നുണ്ടോ പരിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും ഇല്ലാത്ത പിൽക്കാലഘട്ടത്ത് വന്ന എന്തൊക്കെയുണ്ടോ അതിനേതൊക്കെ പണ്ഡിതന്മാർ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും അത് മുഴുവൻ വലാലത്ത് തന്നെയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിൽ ഒരു പുതിയ ബിദ്അത്ത് ഉണ്ടാക്കി, യറാഹ ഹസന, അയാൾ അതിന് പറയുന്നത് അത് നല്ലതല്ലേ, ഭക്ഷണം പാകം ചെയ്യലല്ലേ, കുട്ടികൾക്ക് കൊടുക്കലല്ലേ, മിഠായി വിതരണമല്ലേ, തോരണമല്ലേ, പ്രവാചകന്റെ പ്രകീർത്തനമല്ലേ, അന്ന് പ്രവാചകനെ പ്രകീർത്തിക്കുവാൻ വേണ്ടി ഇതര മതത്തിലുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പ്രവാചകനെ കുറിച്ച് പ്രഭാഷണമല്ലേ, മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടലല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് പ്രവാചകനും അള്ളാഹുവും പഠിപ്പിക്കാത്ത ഒരു പുതിയ ആചാരം കൊണ്ടുവന്നു എന്ന് വെക്കുക, എന്നിട്ട് നല്ലതാണ് എന്ന് അയാൾ പറഞ്ഞു. ഫഖദ് സഈമ, യഥാർത്ഥത്തിൽ അയാൾ അറിഞ്ഞിട്ടോ അറിയാതെയോ വാദിക്കുന്നത് അന്ന മുഹമ്മദ് ഖാന ഫീ റിസാലത്തിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ റിസാലത്തിൽ അല്ലാഹു ഏൽപ്പിച്ച വഹീന്റെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അയാൾ ആ പ്രവർത്തനം കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. കാരണം സ്വർഗത്തിലെ കടുപ്പിക്കുന്ന കാര്യങ്ങളിൽ എന്തുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ ഒരു പ്രവർത്തനം പഠിപ്പിച്ചില്ല എന്നാണ് അയാൾ ബിദഅത്തിന് കൂട്ടുനിന്നാൽ സ്വയം ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. അത് മാത്രവുമല്ല, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇത് ഹസനായ ബിദഅത്താണ് എന്ന് പറഞ്ഞിട്ട് അടുത്തത് ബാക്കി പറയുന്ന വാക്ക് വഅവ്വലുമൻ അഹദഥ ഫിഇല ദാലിക, ഇങ്ങനെയുള്ള ഈ മൗലിദാഘോഷം ആദ്യമായി പുതിയതായി തുടങ്ങിയത് സ്വാഹിബു ഇർബൽ, ഇർബൽ പ്രദേശത്തെ രാജാവാണ്, അൽ മലിക്കുൽ മുലഫർ,
മലിക്കുൽ മുളഫർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഹദുൽ മുലൂക്കിൽ അംജാദ്, ഉന്നതനായ ഭരണാധികാരികളിൽപ്പെട്ട. വൽ കുബറായിൽ അജ്വദ്, ധർമ്മിഷ്ഠരായ മുതിർന്ന വലിയ ആളുകളിൽപ്പെട്ട. അദ്ദേഹം പ്രയോഗിച്ച വാചകമാണ് പ്രധാനം. വ ഔവലു മൻ അഹദസ, ആദ്യമായി ഇങ്ങനെ ഒരു ആചാരം തുടങ്ങിയത് ഹിജറ 300 ശേഷം നിലവിൽ വന്ന ഇർബൽ ഭരിച്ച ഭരണാധികാരിയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉടനെ അയാളുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് അത്തരം ഒരു ആഘോഷം ആഘോഷിക്കണമെന്നാണോ? അതോ പ്രവാചകൻ പറഞ്ഞ മൻ അഹദസ ഫീ അംരിനാ ഹാദാ, ആരെങ്കിലും എന്റെ കൽപ്പനക്ക് വിരുദ്ധമായി പുതിയ ഒരു അഹദസ്, ഒരു പുതിയ ആചാരം, അനുഷ്ഠാനം, ദിക്ർ, ദുആ, ആഘോഷം ഉണ്ടാക്കിയാൽ, മാലൈസ മിൻഹു, അത് അള്ളാഹുവിന്റെ പ്രവാചകനായ ഞാൻ അള്ളാഹുവിന്റെ കിതാബ് ഉദ്ധരിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഫഹുവ റദ്ദുൻ, നിങ്ങൾ അത് തള്ളിക്കളയേണ്ടതാണ്, ഉപേക്ഷിക്കേണ്ടതാണ്, അത് നിങ്ങൾ വലിച്ചെറിയേണ്ടതാണ്. അവിടെ പ്രവാചകൻ പ്രയോഗിച്ച അഹദസ എന്ന അതേ പ്രയോഗമാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയും പ്രയോഗിച്ചത്. കഴിഞ്ഞില്ല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഖുത്ബയിലും പറയും, കുല്ലു മുഹദസത്തിൻ ബിദ്അ, എന്തൊക്കെയാണോ എന്റെ മരണശേഷം മതത്തിൽ പുതിയതാക്കി ഉണ്ടാക്കുന്നത് അതെല്ലാം പുത്തൻ ആചാരമാണ്. വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് ളലാലത്തിലേക്കും നരകത്തിലേക്കുമാണ് എത്തിക്കുക. സഹോദരങ്ങളെ, പറഞ്ഞത് വന്നത് ഇത്രയാണ്. നമ്മൾക്ക് പണ്ഡിതന്മാരുടെ, മുഫസ്സിറുകളുടെ, മുഹദ്ദിസുകളുടെ എല്ലാ വാക്കുകളെയും നമ്മൾക്കെടുക്കാം. പക്ഷെ അവരുദ്ധരിച്ച പ്രമാണം പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുമാണെങ്കിൽ മാത്രം അതിനപ്പുറമുള്ള ഒരു വാചകത്തെയും നമ്മൾ പ്രമാണമായി എടുത്തുകൂടാ. അതുകൊണ്ട് തന്നെ നല്ല ബിദഅത്താണ്, ചീത്ത ബിദഅത്താണ്, ആക്ഷേപിക്കപ്പെടേണ്ട ബിദഅത്താണ്, ശ്രദ്ധിക്കപ്പെടേണ്ട ബിദഅത്താണ് എന്നിവയൊക്കെ ബിദഅത്തുമായി ബന്ധപ്പെട്ട ഭാഷാപരമായ ചർച്ചയാണ്. ശറഇൽ, മതത്തിൽ കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നതാണ്. ചുരുക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്ലാമികമായി നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഉസ്താദുമാർ ആളുകളോട് പറയുന്നത്, റബീഉൽ അവ്വലിലെ ജന്മദിനാഘോഷം നമ്മൾക്ക് വലിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാളിന് പുറമെ മൂന്നാമത്തെ ഒരു ആഘോഷമാണ് എന്നാണ്. ഇസ്ലാമികമായി നമ്മൾക്ക് രണ്ടാഘോഷമല്ല, മൂന്നാമത്തെ ആഘോഷമാണ് റബീഉൽ അവ്വൽ 12-ലെ ജന്മദിനാഘോഷം എന്നതാണ്. കഴിഞ്ഞില്ല, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് പ്രത്യേക പുണ്യവും, നേരത്തെ പറഞ്ഞതുപോലെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന പുണ്യകർമ്മവുമാണ് എന്ന് പണ്ഡിതന്മാരെന്നവകാശപ്പെടുന്നവർ സാധാരണക്കാരെ പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, അതിന് മിനിമം 114 അധ്യായങ്ങളിൽ നിന്ന് 6000 ചില്ലാന ആയത്തുകളിലെ ഒരായത്തിന്റെ കഷ്ടമെങ്കിലും തെളിവായിട്ട് ഉദ്ധരിക്കണമായിരുന്നു. ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ഒരു ഹദീസെങ്കിലും സഹീഹായി ഉദ്ധരിക്കണമായിരുന്നു. ലക്ഷക്കണക്കിന് സഹാബാക്കളിൽ ഒരു സഹാബിയെങ്കിലും ഒരു കാരക്കെ എടുത്ത് 4 കഷ്ടമാക്കി അതിലൊരു കഷ്ടമെങ്കിലും. ഇന്ന് നമ്മുടെ പ്രവാചകന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് നമ്മൾക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞ ഒരു ചരിത്രരേഖയെങ്കിലും തെളിവുദ്ധരിക്കണമായിരുന്നു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം എത്രയോ വർഷങ്ങൾ ജീവിച്ചിരുന്ന ഖുലഫാഉർ റാശിദുകളോ മറ്റാരെങ്കിലുമോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ആഘോഷിച്ചതിന്റെ ഒരു തെളിവ് ഹാജരാക്കണമായിരുന്നു. ഒരൊറ്റ തെളിവുമില്ല. വേണ്ട, സാധാരണക്കാരോട് ഒരൊറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാധാരണക്കാരായ നല്ലവരായ സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഉസ്താദുമാരുടെ അടുക്കലേക്ക് പോവുക, എന്നിട്ട് ഉസ്താദുമാരോട് ചോദിക്കാം, ഉസ്താദേ, ഒരു ബലി പെരുന്നാളിന്റെ അന്ന്, ചെറിയ പെരുന്നാളിന്റെ അന്ന് പ്രവാചകന് പഠിപ്പിച്ച സുന്നത്തുകൾ എന്തൊക്കെയാണ്? ഉസ്താദുമാർ പറഞ്ഞു തരും, ബലി പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാതെ, ചെറുഭക്ഷണം കഴിക്കാതെ പോകലാണ് സുന്നത്ത്. ചെറിയ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിച്ചു പോകലാണ് സുന്നത്ത്. പുതുവസ്ത്രം ധരിക്കൽ സുന്നത്താണ്. ഈദ്ഗാഹിലേക്ക് പോകൽ അല്ലെങ്കിൽ മുസല്ലയിലേക്ക് പോകൽ സുന്നത്താണ്. ആദ്യം നിർവഹിക്കേണ്ടത് നമസ്കാരമാണ്, പിന്നെയാണ് ഖുത്ബ. ഓരോന്നോരോന്നും പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയും വ്യത്യസ്ത വഴികളിലൂടെയാണ്. ഉസ്താദെ, ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഉസ്താദ്, ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി, ഹദീസ് ഗ്രന്ഥങ്ങൾ ഓരോന്നെടുത്തിട്ട് അതൊക്കെ കാണിച്ചു. അടുത്ത ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ, വെള്ളിയാഴ്ച ജുമാഅയുടെ ദിവസം നമ്മൾക്കുള്ള ശ്രേഷ്ഠതയും ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്?
വെള്ള വസ്ത്രം ധരിക്കൽ പുണ്യ പ്രത്യേകമായി സുന്നത്താണ് എന്നത് കാണിച്ചു കൊടുക്കും. അതുപോലെ ജുമായുടെ ദിവസം ജുമാക്ക് നേരെ തയ്യത്തൽ പ്രത്യേകമായി പുണ്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കും. നഖങ്ങൾ വെട്ടൽ അതുപോലെ വൃത്തിയാകൽ സുന്നത്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കും. വൈകി വന്നാൽ ജുമായുടെ കൂലി നഷ്ടമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഉസ്താദെ ഇത് എവിടുന്നാണ് പറഞ്ഞത്? ഉസ്താദ് ഇതേപോലെ ഹദീസുകളെടുത്ത് കാണിച്ചു കൊടുക്കും. മൂന്നാമതായി ചോദിക്കുക, ഉസ്താദെ എങ്കിൽ റബീഉൽ പന്ത്രണ്ടിന് ജന്മദിനം ആഘോഷിക്കുന്നതിന് പ്രവാചകൻ അന്നേ ദിവസം പറഞ്ഞ പുണ്യകർമ്മങ്ങൾ എന്തൊക്കെയാണ് ഉസ്താദെ? വെള്ളവസ്ത്രം ധരിക്കൽ സുന്നത്താണോ? രണ്ടു വഴിയിലൂടെ പോകൽ സുന്നത്താണോ? രണ്ടറക്കയത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്താണോ? ഭക്ഷണം കഴിച്ച് റാലിക്ക് പോകൽ സുന്നത്താണോ? ഭക്ഷണം കഴിക്കാതെ റാലിക്ക് പോകൽ സുന്നത്താണോ? അന്ന് പ്രത്യേകമായി ഒരുമിച്ച് കൂടൽ സുന്നത്താണോ? ഖുത്ബയിൽ പ്രത്യേകമായ പരാമർശം വല്ലതും നടത്തേണ്ടതുണ്ടോ? അന്ന് തക്ബീർ ചൊല്ലേണ്ടതുണ്ടോ? ഉസ്താദെ വെള്ളിയാഴ്ചയെ പറ്റി പെരുന്നാളിനെ പറ്റി നിങ്ങൾ ഹദീസ് കിതാബിൽ കാണിച്ചു തന്ന പോലെ ഇതൊന്ന് കാണിച്ചു തരുമോ എന്ന് സാധാരണക്കാരായ നല്ലവരായ സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരു തവണ ചോദിച്ചാൽ അവിടെ മനസ്സിലാകും ഈ പറഞ്ഞതിൽ എവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നിൽക്കുന്നത്. ഖുർആനോദിയത്, ഹദീസോദിയത്, ഇസ്ലാമികമായ മനഃപ്പാഠമാക്കിയത് മുഴുവൻ എവിടെ എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ ഉസ്താദുമാരും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനും ഹദീസുകൾ മനഃപ്പാഠമാക്കുന്നതിന്റെ കൂലി നമ്മൾക്ക് പറഞ്ഞുതരും. ഉസ്താദെ കൂട്ടത്തിൽ മൗലിദ് കിതാബ് ഓതിയ സിദ്ദീഖുള്ളാഹുവിന്റെ വീട്, ഉമർ റളിയല്ലാഹുവിന്റെ വീട്, സഹാബാക്കളുടെ വീട്, ഉസ്താദെ ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? ഏതെങ്കിലും ഹദീസിലുണ്ടോ? ഈ ഒരു ചോദ്യം മറക്കാതെ ചോദിക്കുക. ഒരു കാര്യം കൂടി, ഇസ്ലാഹി പ്രസ്ഥാനം എന്തുകൊണ്ടാണ് മൗലിദാഘോഷത്തിന് എതിര്? അത് ബിദഅത്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അത് എതിര് എന്ന ചോദ്യത്തിന് ഈ ഒരൊറ്റ ഹദീസ് മാത്രം മതി. പ്രവാചകന്റെ വാക്ക്, മൻ അഹദസ ഹദസൻ, ആരെങ്കിലും ഒരു പുതിയ ആചാരം തുടങ്ങി, ഔ അഹാ ഔ അവാ മുഹദ്ദിസൻ, ഏതെങ്കിലും ഒരു പുതിയ ആചാരം ഉണ്ടാക്കിയവനെ സംരക്ഷിച്ച് അതിന്റെ കൂടെ കൂടി, ഫഅലൈഹി, അവനുണ്ടാകും ലഅനത്തുല്ലാ, അല്ലാഹുവിന്റെ ശാപം, വൽ മലായിക്ക, മുഴുവൻ മലക്കുകളുടെയും ശാപം, വന്നാസ് അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ശാപം അവർക്കുണ്ടാകും. അതുകൊണ്ട് സയറാ ഇഖ്തിലാഫൻ കസീറ, നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഇൽ മഹ്ദീൻ റാശിദീൻ, നമുക്കുള്ള മാർഗം പറഞ്ഞു. നിങ്ങൾ ആ വിഷയത്തിൽ ഖുർആനും ഹദീസും അത് ജീവിതത്തിൽ പകർത്തിയ സഹാബാക്കൾ, ഉത്കൃഷ്ടരായ സഹാബാക്കളുടെ പാതയിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. ഒരു ബിദഅത്തിനു പോലും അറിഞ്ഞുകൊണ്ട് കൂടെ കൂടാതിരിക്കുക. അത് അല്ലാഹുവിന്റെ ദീനിനെ തകർക്കലാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഖുർആൻ ഇല്ലാത്ത, പ്രവാചകന്റെ ചര്യയില്ലാത്ത, സഹാബാക്കൾക്കറിയാത്ത, ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും പ്രാമാണികമായി തെളിയിക്കാത്ത, പലപ്പോഴും ശിർക്കൻ വരികൾ വരുന്ന ഈ ഒരു ആഘോഷങ്ങളും അതിന്റെ പാരായണങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാഹു സത്യത്തിലേക്ക് നയിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരങ്ങളെ, ഇസ്ലാമിൽ നല്ല ബിദഅത്തും ചീത്ത ബിദഅത്തും ഇല്ല. കുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ ബിദഅത്തും ളലാലത്താണ് എന്നാണ് സ്നേഹിതൻ ഷാഹിദ് മുസ്ലിം ഫാറൂഖി വിശദീകരിച്ചത്.